ഹായ്, ഷാലൂസ് മിസ്റ്റിക്കൽ റോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇത്തരത്തിലുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റിന്റെ ഐഡിയ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. വളരെ എളുപ്പത്തിൽ അധികം പൈസ ചെലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ പ്ലാന്റ്. അപ്പൊ നമുക്ക് സമയങ്ങളായാതെ ഉണ്ടാക്കി നോക്കാം. ഈ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യം ഇതുപോലെയുള്ളൊരു പൈപ്പ് വേണം. ഇതിപ്പോ ഞാൻ എടുത്തേക്കുന്നത് ഗ്യാസൊക്കെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പഴയ പൈപ്പ്, പഴയ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു പൈപ്പാണ് എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന് ഗാർഡനൊക്കെ നനയ്ക്കാനിരിക്കുന്ന പൈപ്പോ അങ്ങനെ ഉള്ളത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ഇങ്ങനെ ഒരു ബോട്ടില്, ഇത് 2 ലിറ്ററിന്റെ ഒരു ബോട്ടിലാണ്, അത് വേണം. പിന്നെ ഒരു കമ്പി വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ അത്യാവശ്യം പെയിന്റ് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പൈപ്പ് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പ് കിട്ടില്ല. അപ്പൊ അത് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കമ്പി ഉണ്ടല്ലോ, കമ്പി ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുവാണ്. ഇങ്ങനെ ചെറുതായിട്ട് വെച്ചിട്ട് ഇങ്ങനെ തള്ളി കൊടുത്താൽ മതി, ജസ്റ്റ് കയറി പൊയ്ക്കോളൂ. ഇപ്പൊ ഈ ഹോസിന്റെ പകുതി വരെ നമ്മൾ കയറ്റിയിട്ടുണ്ട് ഈ കമ്പി. ഇപ്പൊ അതാ ഇവിടം വരെയും കമ്പി കയറിയിട്ടുണ്ട്. ഇനി ബാലൻസ് ഭാഗത്ത് നമ്മൾ ഇവിടെ നിന്നാണ് കയറ്റുന്നത്, ഇവിടെ നിന്നാണ് കമ്പി കയറ്റുന്നത്. അതിനുശേഷം ഇവിടെ നടുക്കായിട്ട് നമുക്ക് ഇത് ഹാങ്ങിങ് പ്ലാന്റർ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ നടുക്ക് നമ്മൾ ഒരു പ്ലെയർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒരു ഹുക്ക് പോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അത് തന്നെ ഇതിങ്ങനെ കയറ്റാം, ഈ വശത്തുനിന്ന് കയറ്റാം. ഈ ഭാഗത്തുനിന്ന് ഈ കമ്പി കയറ്റിയിട്ട് ബാലൻസ് ഉള്ള ഭാഗത്തിൽ ഇവിടം വരെയും എത്തുമ്പോൾ ആ ഭാഗത്തിൽ ഞാൻ ഒരു ഹുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്ലെയർ ഉപയോഗിച്ചിട്ടാണ് ഹുക്ക് ഉണ്ടാക്കിയത്. ഇതൊന്ന് ചെറുതായിട്ട് മടക്കിയതിന് ശേഷം ടൈറ്റ് ചെയ്ത് ഒരു ഹുക്ക് പോലെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പം ഈ ഭാഗം ഇപ്പം ഇവിടം വരെയും എത്തിയിട്ടുണ്ട്, കറക്റ്റ് ഈ ഭാഗം വരെയും ഇവിടെ നിന്ന് കയറിയ കമ്പി എത്തിയിട്ടുണ്ട്. ഇനി ഈ ഭാഗം ഇതിലൂടെ കയറ്റി കൊടുത്താൽ മതി. കറക്റ്റ് ആയിട്ട് കയറിയിട്ടുണ്ട്. ഇതാ ഇനിയിപ്പോ ഇവിടെ നമുക്ക് ഹാങ് ചെയ്തിടാം. ഇപ്പൊ ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഇങ്ങനെ ഒരു കുപ്പി എടുക്കുക. കുപ്പി ഈ നമ്മൾ വളച്ചു വെച്ച ഈ റിങ്ങിന്റെ ഒരു പകുതി ഭാഗം കണ്ടുകൊണ്ട്, ഇങ്ങനെ പകുതി ഭാഗം കണ്ടുകൊണ്ട് നമുക്കത് മുറിച്ചെടുക്കാം. ഇതിന്റെ പകുതി മതിയാവും. അപ്പൊ ഈ ഭാഗമാണ് നമുക്ക് വേണ്ടത്, താഴത്തേക്കുള്ള ഭാഗമാണ് വേണ്ടത്. അപ്പൊ നമുക്കത് മുറിച്ചെടുക്കാം. നമ്മളിപ്പോ ഇത്രയും ഭാഗം ആ കുപ്പിയുടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ എഡ്ജൊക്കെ ഭയങ്കര റഫായിട്ടായിരിക്കണേ. അപ്പൊ നമ്മൾ ചെടികളൊക്കെ നടുമ്പ ചിലപ്പോ അതുമ കൊണ്ട് ചെടികളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് സ്മൂത്ത് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് തേപ്പൊട്ടി ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് പതുക്കെ വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ചൂട് വേണ്ട, മീഡിയം ചൂടിലിട്ടിട്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മടങ്ങി വന്നോളൂ. ഇതെങ്ങനെയാണിത് ചെയ്യേണ്ടത്? ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, മീഡിയം ചൂടിൽ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആ ഭാഗം ഇങ്ങനെ ഉരുകി ഉള്ളിലേക്ക് ആയിക്കോളും, സ്മൂത്ത് ആയിക്കോളും അതിൻ്റെ എഡ്ജൊക്കെ. ഇതാ ഇത് കണ്ടോ, ഉള്ളിലേക്ക് മടങ്ങി നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചെടികളൊക്കെ ആ എഡ്ജിൽ കൊണ്ട് നശിച്ചു പോകുന്നുമില്ല. ഇപ്പൊ സക്കുലൻസ് ഒക്കെ വെക്കണമെങ്കിൽ അതിന്റെ തണ്ട് കൊള്ളുമ്പോ ആ ഭാഗം കൊള്ളുമ്പോ ഒടിഞ്ഞു പോകുമല്ലോ. ഇതാ ഇങ്ങനെ സ്മൂത്ത് ആക്കി എടുക്കാം നമുക്ക്. ഹാങ്ങിങ് പ്ലാന്ററിന് വേണ്ട റിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുപ്പി മുറിച്ച് നമ്മൾ അതിന്റെ സൈഡൊക്കെ നല്ല സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഇയറിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത പൈപ്പില്ലേ, ആ പൈപ്പിന്റെ ബാലൻസ് പോർഷനും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് പെയിന്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ പ്ലാന്ററിന് വേണ്ട എല്ലാ മെറ്റീരിയൽസും ഇപ്പൊ പെയിന്റ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ പെയിന്റ് ആണ് കൊടുത്തേക്കുന്നത്. ഈ പോട്ടിനും ഈ റിങ്ങിനും പിന്നെ ഇങ്ങനെ ഒരു പീസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ട്യൂബിന്റെ ബാലൻസ്, അപ്പൊ അതും പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റിംഗ്സിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. ഈ കമ്പി ഈ റിങ്ങിന്റെ നടുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലാണ് ഈ കമ്പിയിലാണ് നമ്മൾ ഈ ബോട്ടിലും ഇതൊക്കെ ഉറപ്പിക്കുന്നത്. അപ്പൊ ഈ കമ്പി നമ്മൾക്ക് ഡയറക്റ്റ് കയറ്റാൻ പറ്റില്ല. അപ്പൊ അതൊരു ചെറിയൊരു ഹോള് രണ്ട് ഭാഗത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ഈ ബോട്ടിലിനും നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം.
പിന്നെ നമ്മുടെ ഈ കമ്പി ഇങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തികേടല്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ട്യൂബിന്റെ തന്നെ ബാലൻസ് ഈ പോർഷൻ ഈ കമ്പിയിലും നമുക്ക് കയറ്റി കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ബോട്ടിലിന് ഹോളിടാം. ഈ ബോട്ടിൽ ഇവിടെ ഇങ്ങനെ പകുതി വരാൻ കണ്ടിട്ടാണ് വെക്കുന്നത്, അപ്പൊ ഈ ബോട്ടിലിന്റെ ഒരു പകുതി കണ്ടിട്ട് ഹോളിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ഈ റിങ്ങിൽ ഈ ഭാഗത്ത് ഹോൾ ഉണ്ടാക്കി, പിന്നെ ഈ ട്യൂബും അതിന്റെ ഉള്ളിലേക്ക് കടത്തി വെച്ചു. ആ കമ്പി നന്നായിട്ട് പ്രസ് ചെയ്ത് ആ ട്യൂബിന്റെ ഉള്ളിലേക്ക് നല്ലോണം പ്രസ് ചെയ്ത് വെച്ചു. പിന്നെ അതിൽ ഈ പോട്ടും ഈ കമ്പിയുടെ ഉള്ളിലേക്ക് ഈ പോട്ടും കടത്തി. ഇനി ഇപ്പൊ ഈ ഭാഗം നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിന്റെ ഉള്ളിലേക്ക് ഇതാ ഇങ്ങനെ ഇതിലേക്ക് ഈ ട്യൂബ് കടത്തുക. അതിനുശേഷം ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ഹോളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അതിലേക്ക് വെച്ചാൽ മതി. അതാ പ്രസ്സായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഹാങ് പ്ലാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ പോത്തോസ് മണി പ്ലാന്റ് ആണ് വെച്ചു കൊടുത്തേക്കണത്. പിന്നെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു ടാഗും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇത് ഞാൻ ബ്ലാക്ക് കളറാണ് കൊടുത്തേണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, മിക്സ് ആൻഡ് മാച്ച് പോലെ ബ്ലാക്കും വൈറ്റും അല്ലെങ്കിൽ ബ്ലാക്കും ഒരു മഞ്ഞയും ഒക്കെ കളർ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഞാനൊരു ഐഡിയ തന്നുള്ളൂ, അതിന്റെ ആ ഒരു വ്യത്യാസങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ചെയ്തു നോക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം. അപ്പൊ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.